நமஸ்காரம் சிவகீதா பாகம் நூற்றி நாற்பது ஓம் நமவாயி நம ஓம் ஓம் நம சிவாயி நம ஓம் நம சிவாயி நம ஓம் நம சிவாயி நம ஓம் நம ிவாயி நம സർവത്ര ശിവനാമസങ്കീർത്തനം ഹരഹര മഹാദേവ മൃത്യുഞ്ജയായ ത്രയംബകാ സദാശിവനമസ്തേ നമസ്തേ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീരംഗനാഥശർമ്മണേ നമ ഈ ശിവഗീത പത്മപുരാണത്തിൽ നിന്ന് അടർത്തി എടുത്ത ഒരു മഹാ ഉപദേശക ഗ്രന്ഥാണ് ആ ഈ ഉപദേശക ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് പണ്ഡിറ്റ് ഗോപാലൻ നായരാൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് കേരള ഗവണ്മെന്റിന് വേണ്ടി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരമാണ് ഇതിനെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ ആകസ്മികമായിട്ട് ആരോ ബെല്ലടിച്ചു കാളിംഗ് ബെല്ലടിച്ചപ്പോൾ എനിക്കിത് നിർത്തേണ്ടി വന്നു അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് പത്ത് മിനിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളൂ പത്തോ പതിനോ എന്തായാലും അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എവിടെയാ നമ്മൾ പറഞ്ഞ് നിർത്തിയതേ മൻ നാമസങ്കീർത്തനം ചെയ്തേടും ബുമാൻ അന്തേ ചെന്നിടും പരപ പരമ്പതത്തിൻ പരമ്പതത്തിലെന്നറിഞ്ഞാലും ബ്രഹ്മഹത്യാദിമഹാഭാപകരോ കർത്താവാകിലും ചിന്മയനാകും എൻ്റെ നാമത്തെ അന്ത്യകാലി ജപിച്ചിടുന്നവന് പിന്നെയില്ല ഒരു ദുഃഖം ഇവിടെ ഒക്കെ വേദാന്തപരമായിട്ടുള്ള പരാമർശങ്ങളാണ് ഇവിടെ പറയണ്ടേ ചിന്മയൻ ചിന്മയൻ എന്ന് പറഞ്ഞാൽ അത് ശ്രീലകത്തുള്ളതല്ല പിന്നെ എവിടെയാണ് ജീവജാലങ്ങളുടെ ഹൃദയത്തിലാണ് ചിന്മയൻ ചിത്താകുന്ന ഗുഹയിൽ നിവസിക്കുന്നവെന്ന് പറയും ഇതറിയാതെ കൊണ്ട് നമ്മൾ മുകളിലേക്കും കീപ്പിട്ടും ചാടിയിട്ടൊരു കാര്യമില്ല നമ്മൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് ഈശ്വരൻ എന്തു പറഞ്ഞു അതേ മനസ്സിലാക്കുക അതിനെ മനസ്സിലാക്കുക ഏ അപ്പോൾ എപ്പോഴും നമ്മൾ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ പോയി പെടരുത് അന്ധകാരത്തിൽ നമ്മളെ ഇട്ട് അടച്ചുപൂട്ടാൻ വൈ വാഗ് വൈഭവമുള്ള ആൾക്കാരുണ്ട് അതിൽ പെട്ടുപോരുത് സ്വയം ജ്ഞാനവാനാവണം അതുകൊണ്ടാണ് പറഞ്ഞത് മൻ നാമസങ്കീർത്തനം ചെയ്തേടുമ്പുമാൻ അന്തേ കുട്ടി അതായത് നാമം ചൊല്ലി പരിചയമുണ്ടായാൽ മാത്രമേ മരിക്കണ സമയത്ത് നാമം ചൊല്ലാൻ പറ്റുള്ളൂ മരിക്കണ സമയത്ത് നമുക്കറിയില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളെന്ത് ചെയ്യണം സദാ നാമം ചൊല്ലണം എപ്പോഴാണ് ഈ കാറ്റ് പോണത് ആ കാറ്റ് പോകുന്ന സമയത്ത് ഈ പരബ്രഹ്മമൂർത്തിയുടെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അന്ത്യകാലേ ജപിച്ചിടുന്നവന് പിന്നെയില്ല ഒരു ദുഃഖം പിന്നെ അവനെ പുനരിപ്പിച്ചെന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾക്ക് ഇനിയും ഏഴ് ജന്മം നിങ്ങൾ നിങ്ങളെൻ്റെ ഭാര്യ ആവണം നിങ്ങൾ നിങ്ങളെൻ്റെ ഭർത്താവ് നിങ്ങൾ നിങ്ങളെൻ്റെ അമ്മയാവണം നിങ്ങൾ നിങ്ങളെൻ്റെ മകനാവണം പറയരുത് അതൊരു മമത മമത കൊണ്ട് പറയാണ് അജ്ഞാനം കൊണ്ട് പറയുകയാണ് ഈ ജന്മം എടുക്കുക എന്നുള്ളത് അത്ര സുഗമമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ടാണ് പറയാൻ കാരണം അപ്പോ മൻ നാമസങ്കീർത്തനം ആനന്ദേ ചെന്നിടും പരമ്പദത്തിൻ പരമ്പഥത്തിൽ എന്നറിഞ്ഞിട്ടും ബ്രഹ്മഹത്യാദി മഹാ പാപകർത്താവാകലും ചിന്മയനാകും എൻ്റെ നാമത്തെ അന്ത്യകാലേ ജപച്ചിടുന്നവന് പിന്നെയില്ല ഒരു ദുഃഖം എന്ന് പറഞ്ഞു ഇരിക്കട്ടെ ഇനി അടുത്തത് ജപിച്ചിടുന്നവന് പിന്നെയിൽ ഒരു ദുഃഖം ധരിച്ചിടുന്നവനു ഞാൻ മുക്തിയെ നൽകിയിടുമേ എന്നെ ധരിക്കുന്നവന് ധരിച്ചിടുന്നവന് ഞാൻ മുക്തിയെ നൽകിയിടുമേ എങ്ങനെ ധരിക്കുക ധാരണാശക്തി വേണം ഈശ്വരൻ പറഞ്ഞ കാര്യങ്ങളെ ധരിച്ചുകൊണ്ട് അതായത് നിഷ്കാമത്തോടുകൂടി കൂടി ദാ ദൃഢ പിന്നെ ഭഗവാനെ ദൃഢസിത്തനാവണം സ്ഥിരചിത്തനാവണം ധരിച്ചിടുന്നവനെ ഞാൻ മുക്തിയെ നൽകിയിടുമേ സംശയമൊന്നുമില്ല ഏ ദൃശ്യമാം വിശ്വം ഇതം ചിൽ ഭിന്നമല്ലെന്നുള്ള ദൃശ്യമാം വിശ്വം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യമായിരിക്കുന്ന വിശ്വം ചിൽ ഭിന്നമല്ലെന്നുള്ള ചിൽ അതായത് ചിതാകാശിരിക്കുന്ന ഭഗ ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മത്തിൽ ഭിന്നമല്ല എന്നുള്ള വിശ്വാസദാർഢ്യം വന്ന പുരുഷ ശ്രേഷ്ഠനഹോ ഹോ ആംബാബോ ഭഗവാൻ വിരാട് പുരുഷനാണ് എന്ന് മനസ്സിലാക്കിയവൻ പ്രകൃതിയെ ഹനിക്കില്ല പ്രകൃതിയെ ഉദ്രവിക്കില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം എന്താ ചെയ്യണത് നല്ല നല്ല വലിയ തോടുകളുണ്ട് ആ തോടുകൾ ഗവൺമെൻ്റ് ചിലവില് ഒന്നര അടി രണ്ടടി വീതിയിൽ അല്ലെങ്കിൽ രണ്ട് രണ്ടര അടിയിൽ കല്ല് കരിങ്കുകൊണ്ട് പണിയും അത് ചുമരാക്കി ഉയർത്തി റൂമ് കെട്ടി അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു അവർ ഉപയോഗിക്കുന്ന മലിനജലം മുഴുവൻ ഈ തോട്ടിലേക്ക് തുറന്നു വിടുകയാണ് കാരണം ചുമരാണ് ഇത് ചെയ്യുമ്പോൾ വില്ലേജുകാർക്ക് ചില ഉത്തരവാദിത്വമില്ലേ പഞ്ചായത്തുകൾക്ക് ഉത്തരവാദിത്വമില്ലേ അത് പുറമ്പോക്ക് സ്ഥലത്ത് വീട് വയ്ക്കാൻ സമ്മതിക്കാൻ പാടുമോ ഇതൊക്കെ ചോദിക്കണം അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇന്നൊരു വാട്സപ്പ് കണ്ടു അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പെട്ടെന്ന് ഉള്ളിൽ നിന്നൊരു പ്രേരണ ഭഗവാൻ തന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ള വഷമം ഞാൻ പറഞ്ഞു എന്ന് മാത്രം അതുകൊണ്ട് വിശ്വാസദാർഢ്യം വന്ന പുരുഷ ശ്രേഷ്ഠനഹോ ക്ഷേത്രങ്ങൾ സൽക്കർമ്മങ്ങൾ തീർത്ഥസ്നാനങ്ങൾ ഇവയത്രയും വ്യർത്ഥം വേണമെങ്കിലങ്ങാവാം ദാനം പരബ്രഹ്മസ്വരൂപം ചിന്മയൻ എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള ആൾ എവിടെ പോണ്ട ക്ഷേത്രങ്ങളിൽ പോണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒമ്പത് വയസ്സുകാരനും തൊണ്ണൂറ് വയസ്സുകാരനും ഒരേ സമയത്ത് ക്ഷേത്രാങ്കണത്തിൽ തിരക്ക് കൂട്ടേണ്ടെന്ന് പറയാൻ കാരണം അപ്പോൾ പ്രായത്തിനനുസരിച്ച് നമ്മൾ ഭഗവാൻ നിരാകാരനാണ് സഗുണത്തിൽ കിട്ടില്ല എന്നുള്ളൊരു ബുദ്ധി വന്നു കഴിഞ്ഞാൽ എന്നാൽ അത് തച്ചുടക്കണമെന്നല്ല പറഞ്ഞത് വരുന്ന തലമുറയ്ക്ക് അവരുടെ ചിന്താശക്തി ഉറക്കുന്നത് വരെ ആ ക്ഷേത്രം ആവശ്യമാണ് അപ്പോൾ ഈ ജനറേഷൻ വന്നുകൊണ്ടിരിക്കും ജനറേഷൻ നശിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എത്രയും വ്യർത്ഥം വ്യർത്ഥം വേണമെങ്കിൽ അങ്ങവാം അങ്ങാവാം താനും താദൃശോധം മുറച്ചിടുന്ന കാലം വരെ താദൃശ താദൃശോധം മുറച്ചിയിടും കാലം വരെ എന്നാണ് പറഞ്ഞത് എന്നെ നേരായ മാർഗത്തിൽ നിരാകാരത്തിൽ അറിയുന്നത് വരെ ഭൂരിരുദ്രാക്ഷങ്ങളെ ധരിച്ച് തുക വേണം ഭൂതിരുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ധാരാളം ഭസ്മം ധരിക്കണം രുദ്രാക്ഷം ധരിക്കണം ഞാൻ ഇത് അറിഞ്ഞിട്ടാണ് ഈ മാല ധരിക്കുന്നത് ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ തന്നെ ഇത് ധരിച്ചിട്ടില്ലെങ്കിൽ സ്ഥിതി എന്താ പറയൂ എന്നാൽ പുറത്ത് പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇത് ഊരി വയ്ക്കും കാരണം എന്താ ഞാൻ ലൈറ്റ് ഡ്രസ്സ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അതിങ്ങനെ മുളച്ച് നിൽക്കും അപ്പോൾ എന്തു ചെയ്യും എൻ്റെ ഉള്ളിൽ ഒന്നുണ്ട് അതിൽ ഏകരുദ്രാക്ഷം കെട്ടിയിട്ടുണ്ട് അത് എപ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ അത് ശരീരത്തിൽ തൊട്ടും കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾക്കതിൽ ദൃഢമായൊരു വിശ്വാസം വേണം പ്രമാണം പറയുമ്പോൾ പ്രാമാണിയെ നമ്മൾ സ്വീകരിച്ച് ജീവിക്കണം അപ്പോ അപ്പോൾ താദൃശൂതം മുറച്ചിടുന്ന കാലം വരെ ഭൂതിരുദ്രാക്ഷങ്ങളെ ധരിച്ചു ഇടുക വേണം ഗാർഹപത്യ ആഗ്ഞൂതഭൂതിലേപനം ശ്രേഷ്ഠം ഗാർഹപത്യാഗ്നി ഭൂത ഭൂതഭൂതിലേപനം അവരവരുടെ വീട്ടിലെ വീട്ടിൽ കർമ്മങ്ങൾ ചെയ്ത് സൂക്ഷിച്ചു വരുന്ന ഗാർഹഗത്യ ഗാർഹ ഗാർഹപത്യാഗ്നി അതിലുള്ള ചാരം അതിലുള്ള ഭസ്മം കൊണ്ട് വേണം ശരീരത്തിലെ ഭൂതിലേപനം ശ്രേഷ്ഠം ഭൂതങ്ങളാകുന്ന നമ്മുടെ മേലെ ഭസ്മം ധരിക്കണം ഇത് എത്ര ഹിന്ദുക്കൾ ചെയ്യുന്നുണ്ട് സനാതനധർമ്മം എന്താണെന്ന് അറിയണം അതറിയാതെ കണ്ട് നമ്മൾ ഗുരുവായൂരിൽ വലപിടുപ്പുള്ള വേഷിയൊക്കെ കസവൊക്കെ പുതച്ച് നടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആൾക്കാർക്ക് കാശ് കൊടുത്തിട്ട് എത്ര വേണമെങ്കിലും തൊഴുതോടും എന്ന് പറഞ്ഞ് ചെയ്യണതൊക്കെ അക്ഷന്തവ്യമായ തെറ്റാണ് ഞാനായാലും ശരി ഞാൻ ചെയ്യാറുമില്ല ഞാൻ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ ഉള്ളിൽ പോകും ഉള്ളിൽ പോയാൽ ആ കൊടിമരത്തിൻ്റെ ചോട്ടിൽ നിന്ന് പ്രദർശനം ചെയ്യണ തിരക്കില് അത് ചെയ്യും പ്രദർശനം ചെയ്യുമ്പോൾ ഈ ഭക്തന്മാരെല്ലാം ഈശ്വര രൂപികളാണെന്നുള്ള വിചാരം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ അവരെ ചവിട്ടില്ല ഞാൻ അവരെ തിരക്കില്ല എന്നേക്കാൾ ഉയരമില്ലാത്തവരെ ഞാൻ മുന്നിൽ നിർത്തി ഞാൻ പിന്നിൽ നിന്നിട്ട് തൊഴാറുള്ളൂ അപ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു മാനസിക മാസ്മരികത മനസ്സിലുള്ള ഒരു സന്തോഷം ബലേ ബേഷ് എന്ന് ഭഗവാൻ നമ്മളോട് പറയുന്ന കൂട്ടത്തിൽ ഇതാണ് വാസ്തവികത ഇതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഏ അവനവൻ്റെ മനസ്സിലുള്ള ആളുടെ പ്രതിബിംബാണ് വിഗ്രഹം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ കാണാൻ കണ്ണടച്ചാൽ മതി ഈ കണ്ണടക്കുന്നത് എന്തിനാണ് ഞാൻ ചെയ്യുന്ന തെറ്റുകൾ ഭഗവാൻ കാണാതെ കണ്ടിരിക്കാനല്ല ഭഗവാൻ്റെ രൂപം എൻ്റെ മനസ്സിലുള്ളതിനെ ഞാൻ സൂക്ഷിച്ച് കാണും അറിയണം ഇത്രയേ ഉള്ളൂ അപ്പോൾ അതെനിക്കറിയാം ഇത് ഒരു തേജോപുഞ്ചം മാത്രമാണ് ഇത് സാധാരണ കുട്ടികളെ കുട്ടികളെപ്പോലുള്ളവർക്ക് നിരാകാരത്തിൽ ശ്രദ്ധ വരാത്തവർക്ക് സഗുണത്തിൽ അറിയാൻ വേണ്ടി ഒരു രൂപത്തിനെ ചന്ദനം ചാർത്ത് കളവാഭിഷേകമൊക്കെ ചെയ്തു നിർത്തിയിട്ടുണ്ടെന്നല്ലാണ്ടേ സത്യത്തിൽ ചിന്മയനാണ് ഭഗവാൻ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏ അപ്പോൾ ഗാർഹപത്യ അഗ്നിയിൽ ഭൂതഭൂതിലേപനം ശ്രേഷ്ഠം ദേഹത്തിൽ രുദ്രാക്ഷത്തെ ധരിക്കുന്നതും ഗുണം ദേഹത്തിൽ രുദ്രാക്ഷത്തെ ധരിക്കുന്നത് ഗുണം ചെയ്യും ഏ പ ശരിക്കും പറയുകയാണെങ്കിൽ ബി പിന്നെ കണ്ട്രോൾ ചെയ്യുന്നതാണ് പറഞ്ഞത് ഈ ബി പി എന്ന് പറഞ്ഞാൽ ഭാര്യയെ പേടിയെന്നല്ലാട്ടോ ഞാൻ അങ്ങനെ ചില ചിലവർ പറഞ്ഞ് കളിയാക്കാറുണ്ട് എന്നൊക്കെ കളിയാക്കാറുണ്ട് ഞാൻ പിന്നെ വളരെ എടുക്കും സാരി അല്ലേ എന്തപ്പോൾ ആർക്കെന്ത് വേണമെങ്കിലും പറയാൻ പിന്നെ അവകാശമുണ്ട് ഏഹ് അപ്പോൾ ദേഹത്തിൽ രുദ്രാക്ഷത്തെ ധരിക്കുന്നതും ഗുണം പാതകമെല്ലാം നീങ്ങും മുക്തനായി വരും അവൻ ഏതുമേ സന്ദേഹമില്ല അതിനു ഭൂമി ഹേ രാജാവേ രാമചന്ദ്രസ്വാമിയോടാണ് പറഞ്ഞത് ഭൂമി പതേ എന്താ പിന്നെ ഭൂമിദേവിയുടെ ഭർത്താവ് എന്നൊരു അർത്ഥവും വരേണ്ടതില്ലേ ദേഹത്തിൽ രുദ്രാക്ഷത്തെ ധരിക്കുന്നത് ഗുണം പാതകമെല്ലാം നീങ്ങി മുക്തനായി വരും പാപങ്ങളെല്ലാം മാറി മുക്തനായി വരും അവന് ഏതുമേ സന്ദേഹമില്ല അവന് സംശയം ഉണ്ടാവില്ല ഇപ്പം നമ്മൾക്കൊക്കെ സംശയമാണ് ഏതാ ശരി ഏതാ തെറ്റ് എനിക്ക് സംശയമില്ല കാര്യം എന്താ ഈശ്വരൻ അത് നിവർത്തിച്ച് തരണുണ്ട് അറിവ് ഉണ്ടാക്കി തരണ്ട് നീങ്ങി മുക്തനായി വരും അവൻ ഏതു മേ സന്ദേഹമില്ല അതിന് ഭൂമി പതേ രാമചന്ദ്ര അന്യമാംശൈവകർമ്മം ചെയ്താലും ചെയ്യാകിലും എന്തെല്ലാം ശിവപൂജകളുണ്ട് അത് ചെയ്താലും ശരി ചെയ്തില്ലെങ്കിലും ശരി വന്നിടും നാമസങ്കീർത്തനത്താൽ തന്നെ മുക്തി വലിയ വിശേഷപ്പെട്ട പഞ്ചോപചാരങ്ങൾ ഷോടസ്വ സംസ്കാരങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഭക്തി ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന നാമസങ്കീർത്തനം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജപിച്ചുകൊണ്ടിരിക്കുക അതിന് പിന്നെയാണ് നമ്മളിപ്പോൾ നാരായണ 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 നമ ശിവാ നമ ശിവായ നമ ശിവായ നമ ശിവാ നമ ശിവാമ ശിവാമ ശിവാ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക മസങ്കീർത്തനം താൾ തന്ന മുക്തി ആസന്ന മൃത്യുവായ കാലത്തേതൊരു ബുമാൻ ഭാസിപ്പിച്ച് ഇടുന്നതും ദേഹത്തെ വസ്മത്തിനാൽ അപ്പോൾ എന്നാലിപ്പോൾ ഈ മരിക്കണ സമയം അറിയാൻ പറ്റിച്ച തറക്കടില്ല അതിൻ്റെ മുമ്പൊരു അരമണിക്കൂർ മുമ്പ് ദേഹ ശരീരത്തിൽ ഭസ്മൊക്കെ പൂശിക്കിടന്നാൽ ഉള്ളുണ്ടാവും പക്ഷേ അതറിയില്ല അതുകൊണ്ടാണ് സദാസമയത്ത് നിരന്തരം ഭസ്മം പൂശിക്കോളൂ തന്നെയാണ് പറഞ്ഞത് എന്താ കുഴപ്പം ഭസ്മം പൂശാൻ എനിക്കറിയില്ല പറഞ്ഞു അല്ലേ അപ്പോൾ പറയണു ആസന്നമൃത്യുവായ കാലത്ത് ഏതൊരു പുമാൻ പുമാൻ ശ്രേഷ്ഠൻ അല്ലെങ്കിൽ അച് ആത്മീയ ചൈതന്യമുള്ളവൻ ജീവനുള്ളവൻ ഭാഷപ്പിച്ചിടുന്നു പ്രകാശിപ്പിക്കണു തൻ ദേഹത്തെ ഭസ്മത്തിനാൽ തൻ്റെ ശരീരത്തിൽ ഭസ്മം പൂശി പ്രകാശിപ്പിക്കുകയാണെങ്കിൽ അന്തകകിങ്കരന്മാരെടുത്തിയിടുകയില്ല അന്തകകിങ്കരന്മാർ യമഭടന്മാർ അടുത്ത് വരില്ല ബന്ധുവായി ഞാൻ അവനുണ്ട് അന്തക തിങ്കൽ തന്നെ ഞാൻ ചിന്മയനായിരിക്കുന്ന ഞാൻ അവൻ്റെ ഒപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഡ്രസ് കോഡാണ് ഈ ഭസ്മം ഭസ്മധാരണം രാത്രി ഭയമുള്ളവരെ ഒരു തൂൾ ഭസ്മം എടുത്ത് ഒരു നൂറ്റൊന്ന് പ്രാവശ്യം ആ ഭസ്മം കൂട്ടി പിടിച്ച് നമ്മൾ ഞങ്ങത്തിങ്ങനെ പിടിക്കുക ഹൃദയ കമ്പലത്തിൽ ഓം നമശിവായ ഓം നമശിവയായ ഓം നമശിവായ ഓം നമശിവയായ ഒരു നൂറ്റൊന്നോ നൂറ്റിയെട്ടോ പ്രാവശ്യം ജപിച്ച് അത് ഭസ്മം വരയ്ക്കുക എന്നിട്ട് കൈ വെറുതെ ഒന്ന് തലയിൽ ഉച്ചിയിലിങ്ങനെ കുടയുക സഹസ്രാര പത്മത്തിൽ അതുമല്ലെങ്കിൽ അതിൽ വല്ല ധൂളുണ്ടെങ്കി വായലിക്കിടുക അപ്പം അകം ശുദ്ധിയായി പുറവും ശുദ്ധിയായി സുഖമായിട്ട് ഉറക്കം വരും ശ്രദ്ധിച്ചു ശ്രമിക്കൂ അത് ഈ പീഡിന്ന് വാങ്ങുന്ന ഭസ്മം വേണ്ട അവൻ എൻ്റെ വീട്ടിൽ കുറച്ച് ചാണകൂറിലൊക്കെ കത്തിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഭസ്മം മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗണപതി ഹോമോ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാം അല്ലെങ്കിൽ രാത്രി ഒരു ഭഗവത് സേവ്യം ഒരു പിന്നെ എന്താണെന്നാ പറയുക സുദർശന ഹോമോ എന്തെങ്കിലും ചെയ്യിപ്പിച്ച് കിട്ടുന്ന ചാരം ഭസ്മാക്കി അടുക്കലാക്കി വയ്ക്കാം നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും പുരോഗതി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയൂ നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റില്ല സമയം തരില്ല ഭഗവാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ നന്നാവും അതുകൊണ്ടാണ് പറഞ്ഞത് അന്തകിങ്കരന്മാരുടെ തേടുകയില്ല ബന്ധുവാനവൻ ഉണ്ട് അന്തകത്തിങ്കൽ തന്നെ അപ്പോൾ ഈശ്വരനെ കാണാൻ നമ്മൾ വിദൂരത്തിൽ പോണോ പോണ്ടേ എന്ന ചോദ്യത്തിന് ഉത്തരമായി പോണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ ഇന്ന് ഞാൻ വാട്സപ്പിൽ കണ്ടു കണ്ണൂർ കോഴിക്കോട് ഭാഗത്തുള്ള രണ്ട് ക്ലോസ് ഫ്രണ്ട്സ് അവർ ജമ്മു കാശ്മീരിലേക്ക് കഴിഞ്ഞ നവംബർ മാസത്തിലോട്ട് പോയി എന്നിട്ട് അവിടെ ഏതൊരു ഭഗവതി ക്ഷേത്രമുണ്ട് മലയുടെ മുകളിൽ വൈഷ്ണവീദേവി വൈഷ്ണവി ദേവി എന്ന് കെട്ടു നിറച്ച് രണ്ടാൾക്കാരും കാൽനടയായിട്ട് ഇപ്പോൾ ഈ വിഷുക്കണിക്ക് ശബരിമലയിൽ വന്ന് തൊഴുതുമെന്നാണ് പറഞ്ഞത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യണു പക്ഷേ അത് ഭക്തിയുടെ ഒരു പ്രഭാവം എന്നല്ലാതെ കണ്ട് അതിൽ ആവശ്യത ഉണ്ടോ ചോദിച്ചാൽ ഇല്ല കാരണം എന്താ ഇത്രയും കാര്യങ്ങൾ പോയിന്റ് ബ്ലാങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ആവശ്യമില്ല ഇതില്ലാത്തവർക്ക് അതൊക്കെ വേടേനി ഏ അതുകൊണ്ടാണ് ബന്ധുവായ ഞാനവനുണ്ട് അന്തികത്തിൽ എൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് നീ വലിയ ഹോമത്തിനും കാര്യത്തിനൊന്നും പോകേണ്ട നാമസങ്കീർത്തനം മതിയെന്ന് പറഞ്ഞില്ലേ അതെന്തുകൊണ്ട് മനസ്സിലാക്കില്ല വല്യ മൂലത്തിങ്കിൽ നിന്നെടുത്ത മണ്ണുകൊണ്ടും എവിടെയാണ് കൂവളമരം നിൽക്കുന്നത് അതിൻ്റെ ചുവട്ടിലുള്ള മണ്ണിനു കൂടി ഫലമുണ്ട് വില്ല്യ നിന്നെടുത്ത മണ്ണുകൊണ്ടും നിർലേപം ചെയ്തിടുന്നത് അത്രയും നല്ലതല്ലോ ഇനി എന്താ വേണ്ടത് നിങ്ങൾക്ക് ഭസ്മം ഉണ്ടാക്കാൻ വയ്യ വേണ്ട ഏതെങ്കിലും ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആരാൻ്റെ വളപ്പിൽ കൂവളം നിൽക്കണമെങ്കിൽ ഞാൻ ഒരു പിടി മണ്ണ് കൊണ്ടുപോകൊണ്ടിട്ടോ അത് പറയൂ ആ മണ്ണ് ഒന്ന് സംശുദ്ധീകരിക്കുക പൊടിയാക്കുക മണ്ണാക്കുക കല്ലും മണ് കല്ലൊക്കെ വേസ്റ്റൊക്കെ മാറ്റിയിട്ട് മണ്ണ് മാത്രം മാത്രമാക്കുക ഒരാൾക്കിലിട്ട് വയ്ക്കുക അതെടുത്ത് തൂടുക കാരണം ഭഗവാൻ പറഞ്ഞാൽ തെറ്റുണ്ടാവില്ല ഭഗവാൻ ലാഭക്കച്ചവടത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ നന്നാവണം എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് വലിയ മൂലത്തിങ്കൽ നിന്നെടുത്ത മണ്ണുകൊണ്ടും നിർലേപം ചെയ്തിടുന്നത് എത്രയും നല്ലതല്ലോ അന്ത്യകാലത്തിൽ അന്തകൻ അവൻ തൻ്റെ അന്ത്യകത്തിങ്കൽ പോലും മടുത്തിയിടുകയില്ല നിങ്ങൾ നമ്മ നമ്മുടെ പ്രാണൻ ഡയറക്റ്റായിട്ട് കൈലാസത്തേക്ക് എത്തിക്കൂടും ആരും വന്ന് കൊണ്ടു ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിവ കേട്ടു രാമൻ ഉന്നത കൗതുകത്തോട് ഇന്ദു ശേഖരൻ തന്നോട് ഇങ്ങനെ ചോദ്യം ചെയ്ത് ഇപ്പം കേട്ടു നിൽക്കുന്ന നിങ്ങൾക്ക് എന്തുമാത്രം ഉത്കണ്ഠയുണ്ട് ആ ഉത്കണ്ഠ ശ്രീരാമചന്ദ്രനുണ്ടായിരുന്നു അപ്പം അദ്ദേഹം പ പരമശിവനോട് ചോദിക്കുകയാണ് എന്തൊരു വസ്തുവിങ്കൽ നിന്തിരുവടി തന്നെ സന്തതം പൂജ ചെയ്തിടേണ്ടതെന്നതും വിഭോ പറഞ്ഞു തരൂ ഞാൻ എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് എന്തൊരു വസ്തുവിങ്കൽ നിന്തിരുവടി തന്നെ സന്തതം പൂജ ചെയ്തിടേണ്ടതെന്നതും വിഭോ കേൾപ്പാൻ ആഗ്രഹം എനിക്ക് അധികം എനിക്ക് അതിനുള്ള ഉത്തരം അങ്ങയിൽ നിന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് കേൾപ്പാൻ ആഗ്രഹം എനിക്ക് അധികം ഭവാനത് വിസ്തരിച്ചൊരു ചെയ്ത് ഇടയണമേ ദയാധേ ഈ ഭഗവാൻ ആരാ പരമശിവനാണെങ്കിലും ശ്രീകൃഷ്ണനാണെങ്കിലും മഹാവിഷ്ണു ആണെങ്കിലും ശ്രീരാമനാണെങ്കിലും പരമകാരുണികന്മാരാണവർ അതുകൊണ്ടാണ് പറഞ്ഞത് വിസ്തരിച്ചരുൾ ചെയ്ത് ഇടണമേ ദയാനിധേന്ന് പറഞ്ഞു ആ ദയാനിധി നിങ്ങളെ ഏവരെയും സദാസമയത്തും കാക്ക കാത്തുകൊണ്ടിരിക്കട്ടെ എന്ന് മനസ്സുരുകെ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം നാളെ കാണാം